Shlomo, Shlomo, Nadengal, Kurirum Sahadin Markum, Shlomo, Tanmakal Vasikum, Parishuddha Sabekum, Shlomo, Nenmoolathil Challi, Tanna Thadareyo, Keenam Nayavanma Punya Peto Runni Chigumava Kashwa Samsorgi Putren Devam Muriyurahir Mele Nuvadai Madhru Vishuddha Rodor Mail Nyangale Chertidename Talpradhenayan Punyam Nyangal Kum Vigadar Kum Sadar Shama Moshe Chame Chavetagamami Nenodarogam Kattidugaya Pedagatil Ishwara Likhita Kalpalagagal Satyamai Ninnilallo Jeevaharam Kashte Gorvam Vangi Poya Varko Bhagyam Niradardam Bol Putra Padalathin kottagalilla idikkunnonde Shaptasrevana vigadaruyarkum idiril pinnai Davidinte magalil ninnan jadametone Idavagain mel varshichalam Shuddhenni aloho hallelujah Shuddhenni belavani kuriyelaisot Shuddhenni mradenai kroshe Shuddhenni aloho hallelujah Shuddhenni belavani kuriyelaisot Shuddhenni mradenai kroshetru vindavani Shuddhenni Melavani kuriye laiso Shuddhenni mradenai kuriye laiso Shuddhenni mradenai kroshetu vinavani Kartave chikarunyam hallelujah Kattave Shikrubayale Kuriye Laison Kattave Prardhena Parigarmangal Kaikondum Ikarunyam Suthyenni Aloho Hallelujah Suthyenni Srishtave Kuriye Laison Suthyenni Pavigalil Krupacheyum Mashiha Rajave Barkumo
വാരകിമോർ സ്വർഗസനായ ഞങ്ങളുടെ പിതാവേ നാമപരിശുദ്ധപ്പെടണമേ രാജ്യം വരണമേ നിന്റെ രേഷ്ടം ധ്രുവത്തിനെ പോലെ ഭൂമിയിൽ ആക്കണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള പന്തരണമേ ഞങ്ങളുടെ കാരുണ്യം ക്ഷയിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കുന്നത് പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമീൻ കൃപ നിറഞ്ഞു പറയുമേ നിനക്ക് സമാധാനം നീ ശ്രീ നീ വാഴ്ത്തുകൊള്ളാകുന്നു നിന്റെ വാഴ്ത്താ വിശ്വംശിയ വാഴ്ത്തപ്പെടണമെന്ന് ഞങ്ങളോട് കണ്ണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു മണലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രോശിക്കപ്പെടവനേ ഞങ്ങളോട് കണ്ണ ചെയ്യണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഭഗവാനേ നീ പരിശുദ്ധനാകുന്നു മണലാ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർണ ചെയ്യണം ഞങ്ങളോട് കർണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ നമസ്കാരങ്ങൾ ഞങ്ങളോട് കർണ ചെയ്യണം ദൈവമേ നിനക്ക് ഭാവിളാനിടിയാരുടെ കർണയുന്ന വിശിയ രാജാവേ നിനക്ക് പാറയ്ക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ രാജ്യം വരണമേ നിരേഷ്ടം ശ്രോതിലെ പോലെ ഭൂമിയിലുമാക്കണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള പന്തരണമേ ഞങ്ങളുടെ കാട് ഞങ്ങൾ ക്ഷയിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങൾ ഞങ്ങൾ ഓഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു കൃപ നിറഞ്ഞു പറയമേ നിനക്ക് സമാധാനം ഭർത്താവിനോടെ നീ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടു നിന്റെ ഉദരമല വാർത്താ വിശ്വംസിയ വാഴ്ത്തപ്പെടുന്നു ദൈവത്തിൻ ജനനി മറിയാമി വായ്ത്ത പെട്ടവളെ ഭാഗ്യം ദൈവത്തിൻ കുഞ്ഞാടായോനി നീ മാടിയിൽ താലോ തന്നുജ്വലമാം രശ്മികളാൽ നിന്നിലുപദ്രവമീശാതെ ശക്തൻ താങ്ങി ക്രൂപരതേ സംസ്ഥീതി ചെയ്തിടുന്നോനെ ഏന്തിയ മാതാ വല്ലോ നീ വാറയ്ക്കുമോ അത്ഭുതമായി സൽഫലമേയോര തരുമത്സ്യം ബേക്കൽ പാറ ത്രിയരഹസ്യ തിരുസഭ വിശ്വാസ ത്യാഗികളോടുവാദിക്കുന്നു തരുവിൽ നിന്ന ജമുണ്ടായി തോയം തീക്കല്ലിൽ നിന്നും മത്സ്യമതേയി യസ്തീറ കന്യ പ്രസവീവാദീപോൽ കിവൈറ്റം വാട്ടം നൽകും മോറിയോറാഹി മേലെ ലോവാദാരി നിന്നുടെ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം നിൻ പ്രാർത്ഥനയെ നാഥൻ കേട്ട് പുണ്യം നൽകും ആർദ്രത നിറവേ ദേയനിധിയോടായി പൂർവം മാറിയാം ചരിതം ഞാനുരചിയ ഏതൊരു മാന്യ സ്ഥാനത്തേറി മൺമയപുത്രീ അവളുടനീ
സുധനി താഴ്ത്തിട്ടേയോ പാരജനനീത്വം നൽകാനായി പ്രീതിപ്പെട്ട ശാന്ത സഹിതം അല്ലാതിവിടേ എന്നുടെ വാസം ജാതരിലേറ്റം താനവലിൽ താ ഈറങ്ങി പാർത്തു പദവി മാരാർജിച്ചു ഒൻപതു മാസം നിന്നെ വഹിച്ച ജേനനിയോർത്ത് ക്രോധാതിൻ്റെ ഞങ്ങൾ നിന്ന് നീക്കുക നാഥ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവാനേ ഞങ്ങളോട് കർണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മനമില്ലാത്തവനീ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവാനേ ഞങ്ങളോട് കർണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മനമില്ലാത്തവനീ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവാനേ ഞങ്ങളോട് കർണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കർണ ചെയ്യണമേ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കർണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ നമസ്കാരം സുഷേണിയേക്കാണ് ഞങ്ങളോട് കർണ ചെയ്യണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ അടക്കാവിടെ ഞങ്ങൾ ക്ഷയിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാവങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചോണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമീൻ നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെടുകളാകുന്നു നിന്റെ ഉദരമലമായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങൾ വന്നമേതിലും വരാൻ അപേക്ഷിച്ചണമേ സാക്ഷ്യപ്പെട്ടകമേ മറിയാമേ ശ്ലോമോ ജീവജലത്തെ മുൻകുറിയായി കാട്ടിയ ശോഷ പാസ്ലോമോ ഈശായി നന്ദനനാം ദാവി ദോദിയ പുണ്യപുരി ശ്ലോമോ നിന്മടിയിൽ ദൈവമുദിച്ചെല്ലോ വാർക്കുമോ ദുഷ്ടനോടടരാട സ്ലേവാവാഹികള സഹദേന്മാർച്ചെന്നോ വാഴച്ചേതിതരായി ചില ചിലരക്തീലന്ത്യം കണ്ടു ദുഷ്ടേക്ഷാർപ്പേട്ടു മണിപൂണ്ടില്ലവരും മേശയൊരുക്കിയതിൽ നാഥാനിൽ ശുദ്ധ തനുരുധിരങ്ങളെ ശിച്ചോരേ യോഗിൽ മാരാക്കീടണമേ നിന്നേറ്റു പറഞ്ഞവരെ താതസമീപം നീ തന്നെ ണമേ നിന്നിൽ മരിച്ചവരെ മുറിയോറായി മേലേനുവാദാമേ മാതാ കാദീശന്മാർ തൻ പ്രാർത്ഥനയാൽ
അരുളടിയാർക്കും ഹൃദയായോ കും പുണ്യം വാഴ്വായി തീരണമേ മറിയാമിൻ ഓർമ അവൾ പ്രാർത്ഥനയാൽ മക്കൾക്കും കോട്ട നിബിയൻ മാസ്ലിഹന്മാർ സഹദേമാരി ഞങ്ങൾക്കായി കൃപയാചിപ്പി എല്ലാരും you
പാപമോചനത്തിനായി കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവീൻ അപ്പോൾ പരിശുദ്ധാത്മദാനം നിങ്ങൾ പ്രാപിക്കും എന്തെന്നാൽ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവത്താൽ വിളിക്കപ്പെട്ടവരായി അകലെയുള്ള മറ്റേവർക്കും വേണ്ടി ഉണ്ടായിട്ടുള്ളതാകുന്നു
മറ്റു പല വചനങ്ങളാൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് വക്രതയുള്ള ഈ തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുവീൻ എന്ന് അവൻ അവരെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. അവരിൽ ചിലർ തയ്യാറായി അവൻ്റെ വചനം അംഗീകരിക്കുകയും വിശ്വസിച്ച് സ്നാനമേൽക്കുകയും ചെയ്തു. ആ ദിവസം 3000 ആളുകൾ ചേർക്കപ്പെട്ടു. അവർ സ്ലീഹന്മാരുടെ ഉപദേശങ്ങളെ സദാ കേട്ടുകൊണ്ടും പ്രാർത്ഥനയാലും ദിവ്യ പൂജാനുഷ്ഠാനത്താൽ ശ്രദ്ധയോടുകൂടി സംബന്ധിച്ചു കൊണ്ടിരുന്നു. ആമീൻ ഹാബിബായി ബാറക്മോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവും അവൻ മുഖാന്തരമായി സ്വർഗീയമായ സകലാത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചതുമായ ദൈവം വന്ദനമാകുന്നു. അവൻ്റെ മുമ്പിൽ വിശുദ്ധന്മാരും നിരപരാധികളായ തീരാണ്ടന് ലോകാരംഭത്തിന് മുമ്പ് തന്നെ മെസ്സിക മുഖാന്തരമായി അവൻ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുക്കുകയും സ്നേഹപൂർവ്വം അവന് വേണ്ടി രൂപീകരിക്കുകയും ചെയ്തു. അവൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണം യേശു വിശുദ്ധ മുഖാന്തരം നമ്മെ പുത്രപുത്രനായി തീർത്തു. അത് അവൻ്റെ ആ വാത്സല്യ പുത്രൻ മുഖാന്തരം നമ്മിൽ ചെറിഞ്ഞ കൃപാമഹത്വം സ്തുതിക്കപ്പെടാൻ വേണ്ടിയാണ്. ആത്മീയമായ സഹജാനത്താലും സകലാഭിമുഖത്താലും തമ്മിൽ ധാരാളമായിട്ടുള്ള അവൻ്റെ കൃപ അനുസരിച്ച് മെസ്സിക മൂലം രക്ഷയും അവൻ്റെ രക്തം മൂലം പാവമോചനവും നമുക്ക് ലഭിച്ചു. ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവവും മെസ്സിക മൂലം രണ്ടാമത്തെ പുതുക്കപ്പെടുമാറ് കാലപൂർണതയുള്ള വ്യാപാരത്തിനായിട്ട് അവൻ വഴിയായി പ്രവർത്തിക്കുവാൻ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ആശമർമ്മം നമ്മെ അറിയിച്ചു. നാം രൂപീകൃതമായ പ്രകാരം അവനാൽ തിരഞ്ഞെടുക്കപ്പെട്ടു. മെസ്സിയാൽ മുൻകൂട്ടി സ്വർണം പ്രാപിച്ചിരാം അവൻ്റെ മതത്തിൻ്റെ പ്രാബല്യത്തിന് മാറി അവൻ്റെ ഇഷ്ടത്തിന് നിശ്ചയമനുസരിച്ച് സർവവും പ്രവർത്തിക്കുന്നതിന് മനസ്സിലായി. ആഹായി പറയുമോ ണക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന കർത്താവായ ശ്മശിഹായുടെ വിശുദ്ധ എവിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ നാം കേൾക്കണം. ും
अंधकार जनमिले प्रकाश मरण प्रकाश उपेक्षितो दिव्य नल्कुन्न दिव्यवुम स्वर्गीयवुम रहस्यम भयंकरमाय कुर्बानयुडे मुंपाकयुम बहुमानप्पेट्ट आचार्यन्टे कैकळाल कुन्निरिक्कुन्न वैक्कप्पेडुन्नु नामेल्लावरुम प्रार्थिच्च् कर्तावनोडे करुणयुम मनोगुणवुम याचिक्कणम् करुणावनाय कर्तावे ഞങ്ങളുടെ
महस्यन होखेल दुखियाना पाप परिहार नल्कुन्नवरे विडिप्पाक्कुन्नवर ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചതിക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവരുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെ, വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെ മായിച്ചു കളയണമേ. ഉത്തമനെ ദൈവദോന്ന് ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായി കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ കരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ച പോയവരുടെയും മഹത്വമുള്ളതിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചവരുടെ ആത്മാക്കളെ ഓർക്കണമേ. ദൈവമായി അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും നീ ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണേകൃവിയുമാകുന്ന പനിമഞ്ഞിനെ തുളിക്കണമേ. കർത്താദികർത്ത മഹത്വത്തിനനാഥനുമായ വിശേഷ ഞങ്ങൾക്കും അവർക്കും നീ വിമോചനവും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരവരണമേ. ഞങ്ങളുടെ തുണയ്ക്കായി ഇടനള്ളി വരണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവം തമ്പുരാനെ, സകല കഠിനമായ ശിക്ഷകളെ ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി വായിച്ചു കളയണമേ. കർത്താവേ, കോപത്തിന്റെ വഴികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിൽ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളത് അനുയോജ്യവും നിന്റെ ദൈവത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെ അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും നിനക്ക് സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. സർവാധിപതിയും ആത്യന്തമില്ലാത്തവരും സകല ജനങ്ങളെ സൃഷ്ടിച്ച് ജീവൻ നൽകുന്നവരുമായ ദൈവമായി കർത്താവേ, നീ മനുഷ്യനെ നിന്റെ രൂപത്തിൽ സൃഷ്ടിക്കുകയും അവൻ പ്രമാദരഹിതനായി ജീവിക്കുന്നതിന് വേണ്ടി അവന് ന്യായ പ്രമാണം നൽകുകയും ചെയ്തു. അവൻ പാപം ചെയ്ത ശേഷം എഴുന്നേൽക്കുന്നതിന് വേണ്ടി കൃപയോട് നീ അവന് വാഗ്ദാനം നൽകി. കർത്താവേ, ഇപ്പോൾ സങ്കടപൂർവ്വം ആത്മശരീരങ്ങളുടെ കഴുത്തുകൾ നിങ്ങളിലേക്ക് കുനിച്ചുകൊണ്ട് നിൽക്കുന്നു. നിന്റെ ദാസരുടെ നേരെ തിരിഞ്ഞ് മനുഷ്യ സ്നേഹത്തോടെ ഞങ്ങളെ കൈക്കൊള്ളണമേ. പാപി അനുതാപത്തോടെ ദുർമാർഗത്തിൽ പിന്തിരിഞ്ഞ രക്ഷപ്പെടണമെന്നല്ലാതെ അവന്റെ മരണത്തെ നീ ആഗ്രഹിക്കുന്നില്ലല്ലോ. കർത്താവേ, നിനവായക്കാരുടെ പശ്ചാത്താപം അംഗീകരിച്ച് അവരിൽ നിശ്ചയിക്കപ്പെട്ടിരുന്ന കോപത്തെ നീ നീക്കിക്കളഞ്ഞുവല്ലോ. ആ വീഴ്ചയുടെ കണ്ണുനീരും ചുങ്കക്കാരനായ സഖായിയുടെ പശ്ചാത്താപം മനുഷ്യയുടെ കീഴ്വഴക്കും കള്ളന്റെ വിശ്വാസം അംഗീകരിച്ചത് നീ ആകുന്നുവല്ലോ. സകല മനുഷ്യരും രക്ഷം പ്രാപിച്ച് സത്യജ്ഞാനത്തിലേക്ക് വരണമെന്ന് നീ ആഗ്രഹിക്കുന്നവനാണല്ലോ. സ്വന്തം സമ്പാദ്യങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ് ആ ദൂർത്തനായ മകനെ കൈകൊണ്ട്
പൈതൃകമായ കരുണയോടെ അവനിൽ നീ കാണിച്ചു നീ തന്നെയാകുന്നു കർത്താവേ. ഇപ്പോൾ ഞങ്ങളുടെ അനുതാപത്തെ നീ അംഗീകരിച്ച് ലജ്ജ കൂടാതെ ഞങ്ങളെ തിരുസന്നിധിയിൽ നിൽക്കുമാറാക്കുക. ഞങ്ങളുടെ കടച്ചീട്ടുകളെ വിസ്മരിച്ചു കളയുകയും ഞങ്ങളുടെ തെറ്റുകൾക്ക് മോചനം നൽകുകയും ചെയ്യുമാറായിടമേ. വിശ്വാസികളായി ഇവിടെ മരിച്ചു പോയവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളും അവരും നിനക്ക് നിരീകശാതിരന്റെ പരിശുദ്ധ രൂപായിക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെ ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകുമ്പേ പിതാവിൽ നിന്നും ജനിച്ചവനും പ്രകാശനുള്ള പ്രകാശവും സത്യാദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും ശ്രീല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും തന്നാൽ സ്വലോ നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവനസായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധ റുഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും ശരീരിയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു കഷ്ടത അനുഭവിച്ചു മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലത്ത് വാർത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും മതിപ്പാൻ തന്റെ വലിയ മാതത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശു മിശിഹ ആ ഏകർത്താവിലും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവ്യന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സാരിച്ചവനും ജീവനും വിശുദ്ധിമുളായ ഹൃവായിലും കാതോലികവും ശ്ലൈഹ്യവുമായ ഏകവിശുദ്ധ സഭയിലും പാപമോചനത്തിന് മാമോദിസ ഒന്ന് മാത്രമാവുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. Thank you.
സഭയ്ക്ക് നിന്റെ ആടുകൾക്ക് നിന്റെ ജനത്തിന് നിന്റെ ഇടവഹിക്കും നിത്യമായ ശാന്തിയും സമാധാനവും സ്നേഹവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ജാതിരത്തിന്റെ പരിശുദ്ധ ഉപയോഗിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കില്ല സമാധാനമുണ്ടായിരിക്കട്ടെ. ഭാരിക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ നിയമമൂലം പരിശുദ്ധ ദൈവമായ ചുമനത്താൽ ഓരോരുത്തരും അവന്റെ അടുത്തവനെ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സമാധാനത്തിന് ശേഷം കർണികളെ കർത്താവിന്റെ മുമ്പാകെ നാം തലോനിക്കണം. കർത്താവേ ഞങ്ങളിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയും സമാധാന പാലകരായ ആളുകൾക്കുള്ള നല്ല അവസാനത്തിന് യോഗ്യരായി തീരുകയും ചെയ്യണമേ. നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളെ അകൽച്ചയ്ക്കും പുണ്യപ്രവൃത്തികളോടുള്ള സാമീപ്യത്തിനും പര്യാപ്തമായി തീരണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ജാതിര നിന്റെ പരിശുദ്ധ രൂപായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഭാരിക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും ഉണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടുന്ന ബഹുമാനപ്പെട്ട ഈ ആചാരന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെയും ഉടയവനായ പിതാവാൻ ദൈവത്തിനെ നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരോടും കൂടി എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് ശേഷാതപുരാനിടുന്നുള്ളിയിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഭയഭക്തിയോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. കർത്താവേ, അദൃശ്യമായ സംഘങ്ങളോട്
സംഖ്യാതീതമായോട് ആത്മീയമായി ചേർന്നുകൊണ്ട് വിശ്വാസികളായി നിന്റെ ജനം മുഴുവൻ ശ്രോഫന്മാരെ പോലെ തൃത്വമായി നിനക്ക് സ്തുതി പാടി കീർത്തിക്കുന്നു. മസ്കീൻ കോയേ രക്ഷകരമായി കഷ്ടാനുഭവത്തിന് താൻ തയ്യാറായപ്പോ തനപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് സ്ലിഹന്മാർക്ക് വിഭജിച്ചു കൊടുത്ത വഴിയായ പാപപരിഹാരപ്രദമായ തന്റെ ശരീരം നിത്യജീവനവേ ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. സ്നേഹന്മാർക്ക് നൽകിയ കാസായ പാപപരിഹാരപ്രദമായി തന്റെ രക്തം നിത്യജീവന് വേണ്ടി ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഇതിന്റെ കൂടെ തന്നെ ഇതെല്ലാം നിങ്ങൾ സമ്മതിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നത് വരെ എന്റെ മരണവും അവരുടെ കൊമ്പിലിരുത്താനും നിങ്ങൾ ഓർത്തുകൊള്ളി എന്നുള്ള നിർദ്ദേശം നൽകി ദാമോദരസേന. എല്ലാവർക്കും അവരവരുടെ പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്നതിന്റെ വരവിന്റെ ഭയങ്കരങ്ങളായ ആളുകൾ വിസ്മരിക്കുന്ന തന്മൂലത്തിന്റെ സഭയിൽ നിന്നിടവുകയും നിന്നോട് നീ മാതൃ നിന്റെ കൂടെ നിന്റെ പിതാവിനോട് സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്തമനായുള്ള
ദ്രോഹ സ്വർഗീയ മഹോന്നതങ്ങളുടെ പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടകത്തോടും ഭയത്തോടും കൊണ്ട് പ്രാർത്ഥിപ്പേ. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബറക്കുമോർ ഇന്നും ഈ ആവിഷ്കാരത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെയും ഈച്ചു വരിക്കുന്ന ശ്രുതിമാന്മാർ ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രികീസായ മോറാൻ മോർ ഗ്നാത്തിയോസ് അഫ്രീം രണ്ടാമന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്ക അബൂൻ മോർ ബസേലിയോ തോമസ് ഒന്നാമന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ അബൂൻ മോ തിമോത്തിയോസിന് വേണ്ടിയും സത്യവിശ്വാസികളാ ശേഷമുള്ള എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കെതിരായ ദുഷ്ടതയോട് സംസാരിക്കുന്ന വേദവിപരീതികളുടെ വായുകളെ നീ അടച്ച് മൗനമാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിരീക്ഷിച്ചാതിരുന്നിരപരിഷത്തരുഭായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിലാപ്പെട്ടിട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരം ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമൈക്യവും
അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സങ്കടത്തിൽ നിന്നും ദരിദ്രരുടെ നിലവിളിയിൽ നിന്നും അർത്ഥതരുടെ പ്രയാസങ്ങളിൽ നിന്നും നീ പിന്തിരിഞ്ഞ് മൗനമായിരിക്കരുത്. ഞങ്ങൾ നിനക്ക് നിരീകജാതര നിരപരിശുദ്ധ രൂപായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. നിലവർത്തിപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല വർണ്ണർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാര് വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമം മുഴുവനും സുഹൃതമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ജ്ഞാനഗോചരമായ സഹിയോന്റെ ഗോപുരങ്ങളിൽ ചുറ്റി നടന്ന് അവ എണ്ണിക്കൊണ്ടിരിക്കുന്നവരെ നീ ഭയപ്പെടുത്തി ചിതറിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിരീകരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. വിശുദ്ധിയുള്ളവളും മാത്രമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യയും ഭാഗ്യവതിയും മാതയും മാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരാ ദിവ്യന്മാരെയും മൃതകാരാ സ്ത്രീയന്മാരെയും ഏവങ്കരസ്ഥന്മാരെയും സഹതന്മാരെയും അവധനന്മാരെയും ഭാഗ്യവാൻ തന്നെ ജമാന്റെ മുന്നോട്ടക്കാരനുമായ മോർ യോഹാനം അബ്ദാനായും ഷിമ്മാശന്മാര് പ്രധാനി സഹതന്മാരും മുമ്പനും പരിശുദ്ധനും മാത്രമുള്ളവനുമായ മോർ സ്തേഫാനോസിനെയും സ്ത്രീയന്മാരെ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ കാവൽപിതാവായ മാർ തോമാ ശ്രീഹായെയും ചേട്ടനവരെ ശുദ്ധിമാന്മാരെ ശുദ്ധിമതകളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അവർക്കായി നീ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മഹാകൃപയ്ക്ക് ഞങ്ങളെ വിശ്വാസികളായി ഞങ്ങളെ വിരിച്ചു പോയവരെ നീ കൃപയോടെ അനുരാഗി തീർക്കണമേ. നസേക്ഷിഹിതോയോ പ്രവലോഹുനിലോക്കാദീശു ില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ചങ്ങൾ കേൾപ്പിച്ചതിനായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുൻകൂട്ടി രാജവസ്ത്രയും നിക്കിയായാലും കുസ്തുനോ സ്വലേശ്വരം എഫേസുദിനായി പണ്യപ്പെട്ടയും പരിശുദ്ധമായ മൂന്നാസ്ലയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തിന്റെ ശിരമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഉറുസലേമിന്റെ ഒന്നാമത് പ്രധാനാചാര്യനും പുണ്യവാനും സ്നേഹായും സദായുമായാകും ഇഗ്നാത്തിയോസും ക്ലേമിയസും ദേവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തിമോത്തിയോസും ബിലക്സിനോസും അന്തിമോസും ഇവാനിയോസും വചനമായ ദൈവം ശരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെയും
മനുഷ്യാധാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നതാ ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ പരിശുദ്ധാസവുടെയും വിവേകമുള്ള വായും തോണും അൽപ്പാനും പുഷ്പങ്ങൾക്ക് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും വിശുദ്ധമറിയാം സംശയം കൂടാതെ ദൈവമാതാവ് നല്ലായ്പ്പോഴും പ്രസന്നജനമായ ഞങ്ങളുടെ പാത്രികേസ്മോർസേവറിയോസും സത്യവിശ്വാസം നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബമോറിയാക്കോ പ്രധാനായും മോറപ്രേമോറിയാക്കോ മോറിസാക്കും മോർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മോർ പ്രസവമായും മോർസ്യമോന്തസ്സനായും തിരഞ്ഞെടുക്കപ്പെട്ട മോറഭായും മോറാൻ മോർഗ്നാദിയോസലിയാസതീൻ പാത്രികേസും മോർബെസലിയോസെൽദമോഫ്രിയാനയും ബലങ്കരയിലെ മോർഗ്രിഗോറിയോസും മോർഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായും പൗലോസ് മാർഗോറിലോസും ബാവായും അതനാസിയോസ് പൗലോസും യാക്കിം മാർഗോറിലോസും സക്കർലാമോർ ബെസലിയോസുമാ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവടുന്ന കുറ്റമില്ലാത്ത വിശ്വാസത്തെ പരിചയങ്ങൾ കേൾപ്പിച്ചതിനായി ഇവരുടെയും 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 പിമ്പുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണോ. നിന്റെ കൃപയ്ക്ക് മക്കളും നിന്റെ ഏകപുത്രന് സഹോദരങ്ങളുമായി തീരുവാൻ ഞങ്ങൾക്കിടയാക്കിയ പരിശുദ്ധരായ വിധാക്കന്മാരുടെ ബന്ധത്തിൽ നിന്ന് ഞങ്ങളെ നീ ബഹിഷ്കരിച്ച് ദൂരത്താക്കരുത്. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധരുമായേക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ൂപയിലൂടെയും സകല ജനങ്ങളുടെയും ഇടവനായിരിക്കുന്ന പിതാവായ ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിന്ന് പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കിൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ബഹായി നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവർ ആത്മാക്കളെയും രൂപികളെയും തലടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തൻ്റെ കർണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിന് അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും തൻ്റെ സ്വഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി സോനെന്ന് അട്ടഹസിച്ച് പറയണം. നീ മൂലം അവരെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പാതാളത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെടുകയും പുഴിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിന്റെ ഏകജാതന്റെ കൃപയവരിൽ പ്രബലപ്പെടുവാൻ ഇടയാകണമേ. അവൻ മൂലമുള്ള കരുണയിൽ പാപമോചനം പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. നിന്റെ ആത്മീയ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെയും അവരെയും കൃപയോടെ അർഹരാക്കി തീർക്കണമേ. തന്മൂല സകലത്തിലെ ബഹുമാന്യം അനുഗ്രഹീതമായതിന്റെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ
പരിശുദ്ധ റൂഹായുടെ നാമങ്ങളോടുകൂടി സകലത്തിലും എന്നപോലെ ഇതിനാൽ സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ എല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പിതാവേ, എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ വായുകളെ മധുരങ്ങളെ തുറക്കി
ഞങ്ങളെല്ലാവരുടെയും ആത്മശരീരങ്ങളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സുകളെ വിടിപ്പാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ഉപദ്രവം നഷ്ടം വരുത്തുന്ന സകലത്തെ ഞങ്ങൾക്ക് ഗുണകരവും പ്രയോജനകരവുമായി വേഗത്തിൽ എളുപ്പത്തിൽ നീ വ്യത്യാസ വിടുത്തി തരുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. കൈക്കൊണ്ടതിനു മുമ്പിൽ വീണ്ടും കാരുണ്യവാനായ കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. നിന്റെ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും സകല ദാനങ്ങളും നിന്റെ സഭയിലും നിന്റെ ആടുകളുടെ നിന്റെ ഇടവേളയിലും വന്നു വസിച്ച് കവിഞ്ഞൊഴുകുവാനാകണമേ. പരിശുദ്ധ മഹനെ, സൃഷ്ടിയല്ലാത്ത സ്വയംഭവം അനാഥിന്ദമന്നിയും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായി പരിശുദ്ധ തരത്വത്തിൻ്റെ കരുണീകൃപയും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടി എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വിടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. കരുണയോട് ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോട് കൂടെ തന്റെ വിലയേറിയ അഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ പുത്രൻ
നമ്മോട് കൂടെ ഉണ്ടായിട്ടുള്ളതുമായ സകലത്തെ പൂർണ്ണമാക്കും ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായി നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യ മുതൽ വാഴ്ത്തപ്പെട്ടതാകട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധയായ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണിത്. അനേകം പ്രതിസന്ധികളുടെ നടുവിലൂടെ നാം കടന്നു പോകുന്നതായ ഈ കാലയളവ്, പകർച്ചവ്യാധി ഉണ്ടാക്കുന്നതായ പ്രതിസന്ധി, സഭ നേരിടുന്നതായ പ്രതിസന്ധി, സമൂഹത്തിൽ നിലനിൽക്കുന്ന മറ്റ് പ്രതിസന്ധികൾ, ഇവയുടെ എല്ലാ നടുവിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു കുഞ്ഞ് ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലേ ഓടി ചെല്ലുക സ്വന്തം അമ്മയുടെ അടുക്കിലേക്ക്. സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്ന ആ അമ്മയെ നോക്കി ഏറെ സ്നേഹത്തോടെ, അമ്മയുടെ സ്നേഹം നിറഞ്ഞ മധ്യസ്ഥ പ്രാർത്ഥനയിൽ അഭയപ്പെട്ടുകൊണ്ട് ഈ നിമിഷം നമുക്ക് നമ്മുടെ എല്ലാ വേദനകളും പ്രതിസന്ധികളും എല്ലാം അമ്മയെ ഭരമേൽപ്പിച്ച് അമ്മയുടെ വിലയേറിയതായ മധ്യസ്ഥയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ നിമിഷങ്ങളിൽ നമുക്ക് നമ്മുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം.
നമ്മുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുക, നമ്മുടെ ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കുക, നമ്മുടെ ഇടയിൽ പകർച്ചവ്യാധി മൂലം ബുദ്ധിമുട്ടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക, മറ്റ് രോഗങ്ങൾ പ്രത്യേകിച്ച് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന നമ്മുടെ ഇടവക ജനങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രത്യേകമായി ഈ നിമിഷം പ്രാർത്ഥിക്കാം. അമ്മേ അമ്മേ എന്ന് വിളിച്ച് നിൻ സവിധ ശുഭോല പ്രവൽ റുഹുഖാദീശ കാരുണ്യവാനായർത്താവേ നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങളുടെ ശരണം നിലാകുന്നു, ഞങ്ങൾ ലജ്ജിച്ചു പോകരുത്. നീ മൂലം ഞങ്ങൾ സർവദുഃഖങ്ങളിൽ രക്ഷ പ്രാപിച്ച് വീണ്ടും ഉള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ രക്ഷകന് വീണ്ടെടുപ്പാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ ശരണമാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് ശേഷം കോപിക്കരുതേ. ഞങ്ങൾ രഹസ്യവും പരസ്യമായ മാലിന്യങ്ങളെയും കുറവുകളെയും ഓർക്കരുതേ. എന്നാലോ നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം കരുണയാലും മനോഗുണത്താലും ഞങ്ങളെ ഓർത്തുകൊള്ളുകയും ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവം, ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ പ്രവൃത്തിയുമാകുന്നു. നിന്റെ നാമം ഞങ്ങളുടെ മേ വിളിക്കപ്പെട്ടുമിരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധയായ കന്യവറിയാമനെ തിരുസന്നിധിയിലെ അപേക്ഷ സ്വാതന്ത്ര്യവും മുഖപ്രസന്നതയുമുള്ളതുകൊണ്ട് ശുദ്ധിമതിയായ മാതാവിന്റെ പ്രാർത്ഥനയായ ഉത്തമനായുള്ളവേ ദൈവദൂതി ഞങ്ങളുടെ മേ കരുണ ചെയ്യണമേ. എല്ലാവരെക്കാളും വെടിപ്പ് മഹത്വമുള്ള മാതാവായ വിശുദ്ധയായ കന്യമറിയാമേ, നിന്നിൽ നിന്ന് ജാതനായ മിശിഹായോട് ഞങ്ങളോട് ഒരുമിച്ച ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാതാവേ നിന്റെ അപേക്ഷയാൽ സകല പ്രയാസങ്ങൾ ഞങ്ങൾ വീണ്ടും കൊള്ളപ്പെടുമാറാകണമേ. ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷ പ്രാപിക്കണമേ. കോപിച്ചിരിക്കുന്നവർ സമാധാനപ്പെടണമേ. ബന്ധനസ്ഥർ വിമുക്തരാകണമേ. അക്രമാനുഭവിക്കുന്നവർ രക്ഷ പ്രാപിക്കണമേ. കടക്കാരുടെ കടം വീട്ടപ്പെടണമേ. സമീപസ്ഥർ കാത്തുകൊണ്ടപ്പെടണമേ. വിദൂരസ്ഥർ സമാധാനത്തോട് തിരിച്ചു വരുമറിയണമേ. പരീക്ഷയിലിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കണമേ.
ബലഹീനർ ശക്തി പ്രാപിക്കണമേ, വൃദ്ധജനങ്ങൾ സഹായിക്കപ്പെടണമേ, യുവാക്കൾ പരിവാഹിതയുള്ളവരാകണമേ, സ്ത്രീകൾക്ക് സഹിഷ്ണുത ലഭിക്കണമേ, അടിതാപികളെ കൈക്കൊള്ളണമേ, പുരോഹിതന്മാരും ശിമാഷന്മാരും മെന്മയുള്ളവരായി തീരുമാറുകയണമേ, ദേറക്കാരും ശക്തി പ്രാപിക്കണമേ, പള്ളികളും ദേറാകളും അഭിവൃദ്ധിപ്പെടണമേ. വീണ്ടും നാഥ ഞങ്ങളുടെ വീക്ഷകളും പ്രാർത്ഥനകളും കുർബാനകളും നേർച്ചകളും ജാഗരണങ്ങളും കൈക്കൊള്ളപ്പെടണമേ. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും സകല പ്രമാണ ലംഘനങ്ങളും ക്ഷമിക്കപ്പെട്ട് പരിഹരിക്കപ്പെടണമേ. ശുദ്ധിമതിയായി മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷകയെ സഹായിക്കുന്നതുമായി വേ പ്രദാനം ചെയ്യുന്നത് നിന്റെ ഏകപുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് നഷ്ടം വരുത്തുമെന്നറിയുന്നവേ ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ. ലോകമെങ്ങും തന്റെ നിരപ്പും സമാധാനവും വസിപ്പിക്കുമറിയണമേ. തന്റെ ധന്യമായ ശ്രീ ഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങളെ ലഭിക്കണമേ. മാതാവേ, ഇതിന് മധ്യസ്ഥാന്തരം അപേക്ഷയും കണ്ട് നീരർപ്പിക്കുന്നവർ ശുദ്ധീകരിക്കപ്പെടുകയും അവരുടെ നല്ല യാചനകൾക്ക് മറുപടി ലഭിക്കുകയും ചെയ്യുമറിയണമേ. അവരുടെ മരിച്ചുപോയവരും വിശ്വാസികളായ സകലവരേതരും പാപപരിഹാരം പ്രാപിക്കണമേ. അങ്ങനെ മാതാവേ, നിന്നോട് സകല പരിശുദ്ധന്മാരുടെ വന്നിച്ച് പരിശുദ്ധമായ തൃത്വത്തിന് ഞങ്ങളിപ്പോഴും എല്ലാ സമയത്തും മഹത്തങ്ങരേറ്റുമറിയണമേ. ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ക്രിയയിലായി ഏറ്റുചൊല്ലുന്നു. വൈകിട്ട് പ്രാർത്ഥിച്ച നിങ്ങൾ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങൾ സമർപ്പിച്ചതായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അവിശുദ്ധിയായ അമ്മയുടെ വിലയേറിയ മധ്യസ്ഥതയാൽ കേൾക്കുമാറാകട്ടെ. ആബോവ പ്രോഹോ ഹോഷോ വളരമാവല്ലോ കാരകിൽ പോലെ പ്രാവൽ രോഹോ കാദീശ ഒരു പോലിങ്ങും മോർക്കുറിയിലോ
ഭാഗ്യം നിവിയർക്കാം പരിശുദ്ധന്മാരെ നിങ്ങൾ മക്കളിലപ്പൻ കൃപ ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ ഞങ്ങളെ രക്ഷിക്കേണ്ടി വന്നവൻ ഞങ്ങളുടെ പുനരുത്ഥാനത്തിന് ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായി പുതുക്കത്തിന് വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്നതിന് വലിയ പീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കാർ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവ് ദൈവമേ നിന്റെ തിരുവൻഭാഗിയുടെ മുഖപ്രസന്നതയ്ക്ക് വേണ്ടി വിലയേറിയതായ നിന്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്നു ഈ നിന്റെ ആരാധകരുടെ സമൂഹത്തെ നിന്റെ വലതുകരം നീട്ടി വലിയവന് നമ്മുടെ രക്ഷനാവുമായ ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേൽ ഇവ നൽകുന്നവരുടെ മേൽ അനുഭവിക്കുന്നവരുടെ മേൽ പരിശ്രമിച്ച ഇവയിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിക്കുന്നവരുമായി എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും
എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ശമശേ, ഞങ്ങൾ ഭക്ഷിച്ചായതിൻ്റെ വിശുദ്ധ ശരീരം, ഞങ്ങൾ പാനം ചെയ്ത പാപപരിഹാരപ്രദമായ നിന്റെ രക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിന് കാരണമായി തീരരുത്. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുകയും ചെയ്യും. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകേ. ദൈവമായ കർത്താവേ, സാധാരണമായി ഭോജനത്തിൽ പരിചയിച്ചിരുന്നവായ നിന്റെ ഏകപുത്രന്റെ ശരീര രക്തങ്ങളായി നിധി വിധാനത്തിന് അർഹങ്ങളാക്കി തീർത്ത ആ നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുന്നു. താൻ മൂലം അവന്റെ കൂടെ നിനക്ക് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതി ബഹുമാനം ആധിപത്യം ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലോനിക്കണം. ഞങ്ങൾ ഘനശ്വര ഭക്ഷണമായി ഭവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്ന സ്വർഗീയപ്പമാകുന്ന വിശേഷാദമരാനി നിന്റെ ആഗമനത്തിൽ കെട്ടുപോകാതെ അഗ്നിക ഭക്ഷണമായി ഞങ്ങളെ ആക്ഷേപിക്കരുതേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഉയിരുള്ളോർക്കും മൃതരായോർക്കും ഗതിയാകുന്നു മാളികതന്നിൽ ശിഷ്യസമേതം പെസഹാഘോഷിച്ചു പൊടിയോട് സമരം നിന്നിധ മണ്ണം ഹീനനുമാ പരിമളമേലും പ്രശമനമേലി അർപ്പിച്ചു. Thank you.
സെലിം ബിഷ്ലോമോ ആഹൈനു ഹബീബായി വത്സല സഹോദരൻ കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാപക്ഷത്തോടും അനുഗ്രഹങ്ങളോടും കൂടി പരിശുദ്ധവും മഹനീയവുമായ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിച്ചയക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും മരിച്ചുപോയരും നമ്മുടെ കർത്താവിൻ്റെ ജയമുള്ള സ്ലീപായി രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസ റൂഷ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങൾ മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ബലഹീനനും പാപിയും ദാസനുമാകുന്ന ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുവാൻ ഇടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടു കൂടി പോകുകയും എന്നേക്കും ബലഹീന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വത്സാപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ രക്ഷം സ്വതലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള നിനക്ക് സമാധാനപ്പെടുവനാകുന്നു ശുദ്ധമുള്ള കനിയോർത്തോറിയമ്മേ കമ്പുരാന്റെ അമ്മേ ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും അല്പനേരം തലസ്ഥാനങ്ങളിലിരിക്കാം. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലായിട്ട് അറിയിക്കുകയാണ്. ഇന്ന് ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ ഈ പള്ളിയുടെ ഒരു അടിയന്തര പൊതുയോഗം നാം കൂടുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയും അത് അനൗൺസ് ചെയ്തിരുന്നു. നമ്മുടെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ആലോചിക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ അടിയന്തര പൊതുയോഗം വിളിച്ച് കൂട്ടിയിരിക്കുന്നത്. അതിൻ്റെ വിശദമായ വിവരങ്ങൾ എനിക്ക് ഇപ്പോൾ ഇവിടെ പറയണമെന്നുണ്ട്. പക്ഷേ നമ്മൾ പറയുന്നതും ചെയ്യുന്നതും എല്ലാം ലൈവായിട്ട് അനേകർ കാണുന്നത് കൊണ്ട് തന്നെ എനിക്കിവിടെ നിന്ന് വിശദമായ വിവരങ്ങൾ പറയുവാനായിട്ട് സാധിക്കുകയില്ല. ആയതുകൊണ്ട് പള്ളിയുടെ പ്രായപൂർത്തിയായ പൊതുയോഗത്തിൽ സംബന്ധിക്കുവാൻ അർഹരായ എല്ലാവരും തന്നെ ഇന്നത്തെ അടിയന്തര പൊതുയോഗത്തിൽ സംബന്ധിക്കുവാൻ സമയം മാറ്റിവെക്കണം എന്നേറെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. വളരെ ഗൗരവമായ വിഷയം ചർച്ച ചെയ്യുവാനുള്ളത് കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇങ്ങനൊരു അടിയന്തര പൊതുയോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ആരും ദയവ് ചെയ്ത് വീഴ്ച വരുത്തരുത് എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ പള്ളിയുടെ ഒരു മാനേജിംഗ് കമ്മിറ്റി പൊതുയോഗത്തിന് ശേഷം കമ്മിറ്റി ഹാളിൽ കൂടുന്നതാണ്. എല്ലാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ആ കമ്മിറ്റിയിൽ പങ്കുചേരണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഇന്നലെ നടന്ന ആദ്യ ഫല ലേലത്തിൻ്റെ തുടർച്ചാ ലേലം ഇന്ന് ഉണ്ടായിരിക്കുന്നതാണ്. അതിലും എല്ലാവരും പങ്കുകാരാകുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. വിശുദ്ധനായ പൗലോസ് മാർക്കൂറിലോസ് തിരുമേനിയുടെ നാമത്തിൽ എല്ലാ മാസവും 15-ാം തീയതി നടത്തി വരാറുള്ള ഓർമ്മ കുർബാന ഈ വരുന്ന ശനിയാഴ്ച രാവിലെ പതിവുപോലെ 7 മണിക്ക് നമസ്കാരവും 7:30 മണിക്ക് വിശുദ്ധ കുർബാനയുമായി ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. ഏറ്റെടുത്ത് നടത്തുന്നത് ശ്രീ ജോർജ് പി വർക്കി പെരുന്തേക്കേരിയിൽ കുടുംബവുമാണ് എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, നമുക്കറിയാം നമ്മുടെ പള്ളിയുടെ 3 പെരുന്നാളുകളാണ് നമ്മൾ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ആചരിക്കുക. ദൈവത്തിന്റെ അളവറ്റ കരുണയാൽ ആദ്യത്തെ 2 പെരുന്നാളും ഏറെ അനുഗ്രഹീതമായിട്ട് ഈ പ്രതിസന്ധികളുടെയും കോവിഡ് നിയന്ത്രണങ്ങളുടെയും ഒക്കെ നടുവിൽ ദൈവം കരുണ കാണിച്ച് അനുഗ്രഹീതമായിട്ട് പൂർത്തിയായിരിക്കുകയാണ്. ഇനിയുള്ളത് പുണ്യശ്ലോകനായ മിഖായൽ മാർ ദിവന്യാസിയസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളാണ്.
അത് ഈ മാസം 18-ാം തീയതിയാണ് നാം ആചരിക്കുന്നത്. അതിന്റെ വിശദമായ നോട്ടീസ് നിങ്ങൾക്ക് ഓൾറെഡി നൽകിയിട്ടുണ്ട്. 18-ാം തീയതി യഹോവായ സുറിയാനി സഭയുടെ തുമ്പമൺ ഭദ്രാസന അധിപരായ അഭിയുന്ദനായ മിലിത്തിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ടാണ് അന്നേ ദിവസം ഇവിടെ എഴുന്നള്ളി വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് നമ്മൾ കർത്താവിൽ പ്രത്യാശിക്കുന്നത്. ആ ദിവസം എല്ലാ വിശ്വാസികളും, ഞാൻ മുൻകൂറിയായിട്ട് പറയുന്നത്, എല്ലാവരും അതിന് നേരത്തെ തന്നെ ഒരുങ്ങി വന്ന് സംബന്ധിക്കുവാനായിട്ടാണ്. മിഖായിൽ മോർദ്യമന്നാസിസ് തിരുമേനിയുടെ പെരുന്നാളാണ്. നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ഈ പുണ്യശ്ലോകനായ തിരുമേനിയുടെ ഓർമ്മ ആചരിക്കുക എന്നുള്ളത്. തിരുമേനിയുടെ കബറെങ്കിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ട് മാത്രം പോയാൽ ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തം തീരുന്നില്ല. മറിച്ച് ആ തിരുമേനിയുടെ ഓർമ്മ ആചരിക്കുക, പെരുന്നാൾ ഏറ്റവും ഭംഗിയായിട്ട് പൂർത്തീകരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ആ പെരുന്നാളോടനുബന്ധിച്ച് നമുക്ക് 16-ാം തീയതി ഞായറാഴ്ച 15-ൽ കടവിലുള്ള നമ്മുടെ കുരിശുംതൊട്ടിയിൽ നിന്നും റാസ ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള കാര്യം അറിയിക്കുന്നു. 17-ാം തീയതി തിങ്കളാഴ്ച സാധാരണഗതിയിൽ പെരുന്നാളിന്റെ തലേ ദിവസം കോട്ടയം ഭദ്രാസന ആസ്ഥാനമായ സെയിന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ നിന്നും ഒരു പദയാത്ര വരുന്നതായ പതിവ് നമുക്കുണ്ട്. കോട്ടയം ഭദ്രാസനത്തിന്റെ യുവജന പ്രസ്ഥാനമാണ് അത് ക്രമീകരിച്ചു വരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കോവിഡ് സാഹചര്യത്തിൽ കോട്ടയം ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ കമ്മിറ്റി ഇന്നലെ കൂടുകയുണ്ടായി. അവർ നമ്മളെ അറിയിച്ചിരിക്കുന്ന ഇപ്രകാരമാണ്, ഈ വർഷം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവരത് വാഹനങ്ങളിലാണ് ക്രമീകരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ആയതുകൊണ്ട് 17-ാം തീയതി വൈകുന്നേരം 5:30 കോട്ടയം സെയിന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ നിന്നും വാഹനങ്ങളിൽ ഒരു വാഹന യാത്രയായിട്ടാണ് നമ്മുടെ പള്ളിയിലേക്ക് കടന്നു വരുന്നത്. സാധിക്കുന്ന എല്ലാവരും അന്നേ ദിവസം 5:30 കോട്ടയം സെയിന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ കടന്നു എന്ന് ആ വാഹനയാത്രയിൽ പങ്കുചേരണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുകയാണ്. മിഖായിൽ മോർദ്യമന്നാസിസ് തിരുമേനിയുടെ ചിത്രവും വഹിച്ചുകൊണ്ടുള്ള പൈലറ്റ് വാഹനത്തിന് പിറകിൽ വാഹനങ്ങൾ കോട്ടയം നഗരമധ്യത്തിലൂടെ കടന്നു വരുമ്പോൾ അതിൽ വാഹനങ്ങൾ കുറവാണെങ്കിൽ അവഹേളിക്കപ്പെടുന്നത് മിഖായിൽ മോർദ്യമന്നാസിസ് തിരുമേനിയാണ് എന്നുള്ളതായ ബോധ്യം നമുക്ക് വേണം. ആയതുകൊണ്ട് സാധിക്കുന്ന എല്ലാ വിശ്വാസികളും തങ്ങളുടെ വാഹനങ്ങളിൽ ചെന്ന് ഈ ഉദ്യമത്തിൽ പങ്കുചേരണമെന്നറിയിക്കുന്നു. ഇനി വാഹനത്തിൽ ചെന്ന് പങ്കുചേരുവാൻ സാധിക്കാത്തതായ വിശ്വാസികൾ, ദയവ് ചെയ്ത് നിങ്ങൾ അന്ന് 5:30 അവിടെ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ ഏകദേശം ഒരു 6:30 നമ്മുടെ പള്ളിയിൽ എത്തിച്ചേരും ഈ വാഹന യാത്ര. അതെത്തിച്ചേരുമ്പോൾ നമ്മുടെ ഇടവക വേണം മിഖായിൽ മോർദ്യമന്നാസിസ് തിരുമേനിയുടെ ഓർമ്മയോടനുബന്ധിച്ചുള്ള ഈ ഉദ്യമത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ട്. അത് വികാരി അച്ഛനും കപ്പിയാരും ട്രസ്റ്റി സെക്രട്ടറിയും കമ്മിറ്റിക്കാരും മാത്രമായ പോരാ. ആയതുകൊണ്ട് സാധിക്കുന്ന എല്ലാ വിശ്വാസികളും, വാഹനത്തിൽ ഈ വാഹനയാത്രയിൽ പങ്കുചേരാത്ത എല്ലാ വിശ്വാസികളും അന്നേ ദിവസം 6:00 സന്ധ്യാപ്രാർത്ഥന നമ്മുടെ ദേവാലയത്തിൽ ക്രമീകരിക്കുന്നുണ്ട്. ആ സന്ധ്യാപ്രാർത്ഥനയിലും തുടർന്നുള്ള ഈ വാഹന യാത്രയ്ക്ക് നൽകുന്നതായ സ്വീകരണത്തിലും പങ്കുചേരുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ 14-ാം തീയതി എല്ലാ വർഷവും നമുക്ക് പതിവുള്ളതാണ്, കായംകുളം ഖാദീഷ യഖുവായ സുറിയാനി പള്ളിയിൽ മിഖായിൽ മോർദ്യമന്നാസിസ് തിരുമേനിയുടെ ഓർമ്മയോട് അനുബന്ധിച്ച് അവരുടെ പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് നമ്മുടെ പള്ളിയിൽ വന്ന് അവിടുത്തെ വികാരി അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ കബറിങ്കിൽ നിന്ന് ദീപശിഖയും വഹിച്ചുകൊണ്ട് കായംകുളം ഖാദീഷ യഖുവായ പള്ളിയിൽ കടന്നി എന്നാണ് അവരുടെ പെരുന്നാളുകൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷവും 14-ാം തീയതി വെള്ളിയാഴ്ച ദിവസം കായംകുളം ഖാദീഷ പള്ളിയിൽ നിന്നും ദീപശിഖ പ്രയാണത്തിനായിട്ട് വികാരി അച്ഛനും ഇടവക്കാരും എത്തിച്ചേരുന്നുണ്ട്. അന്നേ ദിവസം രാവിലെ 7:00 പ്രഭാത പ്രാർത്ഥനയും 7:30 വിശുദ്ധ കുർബാനയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ഇടവകയിലേക്ക് അതിഥികളായിട്ട് അവർ കടന്നു വരികയാണ്. അതിഥികളായിട്ട് കടന്നു വരുമ്പോൾ ആതിഥേയരായിട്ട് നാം ഇവിടെ കാണേണ്ടത് ഏറെ അത്യാവശ്യമാണ്. അന്നേ ദിവസം ജോലിയില്ലാതെ അല്പമെങ്കിലും ഫ്രീ സമയം കണ്ടുപിടിക്കാൻ സാധിക്കുന്നവർ ദയവ് ചെയ്ത് ഇവിടെ എത്തിച്ചേരണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിച്ചുകൊള്ളുന്നു. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പ്ലേ ക്ലാസ് മുതൽ പുതിയ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ സൺഡേ സ്കൂൾ ഓഫീസിൽ ബന്ധപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിച്ചു കൊള്ളുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഞാൻ അടുത്തിടെയായിട്ട് ശ്രദ്ധിച്ചതായ ഒരു കാര്യം, നമ്മുടെ സെക്യുലർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായി കുട്ടികളെ സ്കൂളിൽ വിടുന്നതിനൊന്നും ആർക്കും കോവിഡും ഒന്നും ഒരു വിഷയമല്ല. പക്ഷേ സൺഡേ സ്കൂൾ എന്ന് പറയുമ്പോൾ പലരും എന്തുകൊണ്ടൊക്കെയോ മടിക്കുന്നുണ്ട്. ആ ഒരു പ്രവണത ശരിയായ രീതിയല്ല. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ സെക്യുലർ എഡ്യൂക്കേഷനൊപ്പം തന്നെ
ഇതാ ദൈവത്തെക്കുറിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതായ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിച്ചുകൊള്ളുന്നു. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കഞ്ഞി നേർച്ച വലിയ പാരിഷ് ഹാളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അതിലും സംബന്ധിച്ചിട്ടേ പോകാവുള്ളൂ എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. ഏറ്റെടുത്ത് നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കായി ഓഫീസിൽ ആ കാര്യം അറിയിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിച്ചു കൊള്ളുന്നു. സ്നേഹം നിറഞ്ഞവരെ, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ പള്ളിയുടെ വിശുദ്ധ കുർബാന ദേവാലയത്തിൽ നടക്കുന്നതായ വിശുദ്ധ കുർബാന ലൈവായിട്ട് കാണത്തക്ക വിധത്തിൽ നമ്മളിവിടെ ഒരു ക്യാമറയും അതിനനുബന്ധമായ സിസ്റ്റവും ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭവനങ്ങളിൽ രോഗികളായിരുന്ന് വിശുദ്ധ കുർബാനയ്ക്ക് വരാൻ സാധിക്കാത്ത അനേകരാണ്, പ്രായമായിരിക്കുന്ന അനേകരാണ്, വിദേശത്തായിരിക്കുന്നവർ കാണും, വിദൂരത്തായിരിക്കുന്നവർ കാണും. ഇങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ വിശുദ്ധ കുർബാന ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്യുവാനുള്ള ഒരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടൊക്കെയോ പലരുടെയും ചിന്ത, നമുക്ക് ലൈവായിട്ട് വിശുദ്ധ കുർബാന കാണുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ വീട്ടിൽ അതിൻ്റെ സൗകര്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ കുർബാന കണ്ടാൽ പോരെ, എന്താണ് വ്യത്യാസം എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, അങ്ങനെ ചിന്തിക്കുന്നതിൽ സത്യം പറഞ്ഞാൽ ഒരു വലിയ പിഴവുണ്ട്. അതിൻ്റെ കാരണം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ മക്കളെയോ നിങ്ങളുടെ മാതാപിതാക്കളെയോ വിദൂരത്തായിരിക്കുമ്പോൾ നിങ്ങൾ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതും സ്നേഹം പ്രകടിപ്പിക്കുന്നതും ഒരു വീഡിയോ കോളിലൂടെ കാണുകയും സംസാരിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് തമ്മിൽ വലിയൊരു അന്തരമുണ്ട്. അതുതന്നെയാണ് നമ്മൾ നേരിട്ട് വന്ന് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നതും, നമ്മൾ വീട്ടിലിരുന്ന് എല്ലാ സുഖ സൗകര്യങ്ങളുടെയും നടുവിലിരുന്ന് നമ്മുടെ വീട്ടിലെ കൗച്ചിലിരുന്ന് വിശുദ്ധ ബലി കാണുന്നതിന് തമ്മിലുള്ള വ്യത്യാസം. ഒരു ഞായറാഴ്ച ദേവാലയത്തിലേക്ക് കടന്നു വരിക എന്ന് പറയുമ്പോൾ ഇത് അതിനുവേണ്ടി നാം മാറ്റിവെക്കുന്ന ഒരു സമയമുണ്ട്, അതിനുവേണ്ടി നാം എടുക്കുന്നൊരു എഫേർട്ടുണ്ട്, അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇതെല്ലാം ദൈവം വിലമതിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ലൈവിലിരുന്ന് കാണുന്നത്, നിങ്ങൾ രോഗികളാണെങ്കിൽ ഓക്കെ, നിങ്ങൾ വിദേശത്താണെങ്കിൽ ഓക്കെ, നിങ്ങൾ വിദൂരത്താണ് പള്ളിയിൽ വരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഓക്കെ, പ്രയാധിക്യത്തിലിരിക്കുന്നവരാണെങ്കിൽ ഓക്കെ, പക്ഷേ അല്ല എന്നുണ്ടെങ്കിൽ സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾ തിരിച്ചറിയണം. അതിനകത്ത് വലിയൊരു പിഴവുണ്ട്. ആ പ്രവണത നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുകയില്ല എന്നുള്ള കാര്യം സ്നേഹത്തോടെ പ്രത്യേകമായിട്ട് അറിയിച്ചു കൊള്ളുന്നു. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ മാസം മുതൽ നമ്മൾ നമ്മുടെ കുരിശും തൊട്ട് ഈ പ്രാർത്ഥനകൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പെരുന്നാളിനനുബന്ധിച്ചാണ് നമ്മൾ കാഞ്ഞിരം കുരിശും തൊട്ടിയിലെ പ്രാർത്ഥന നടത്തിയിരുന്നു. ഈ വരുന്നതായ വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം 6 മണിക്ക് പാണമ്പടി കുരിശും തൊട്ടിയിൽ സന്ധ്യാ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. സമീപവാസികളായ ഭവനങ്ങളിൽ നിന്നെല്ലാം സാധിക്കുന്നവര് ആ സന്ധ്യാ പ്രാർത്ഥനയിൽ വന്ന് പങ്കുചേരണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. 2 വിളിച്ചു ചൊല്ലുണ്ട്. ഈ പള്ളിയിടവകയിൽ കിളിരൂർ കരയിൽ കുടമാളൂർ തളിയപ്പത്തിൽ ശ്രീ രാജു ചെറിയാന്റെയും ഗ്രേസി രാജുവിന്റെയും മകൾ ജോൺസി ചെറിയാനും, കണ്ണൂർ ചെമ്പേരി ലൂർത്ത് മാതാ ഫെറോനപ്പള്ളി ഇടവകയിൽ എഡി ബേബിയുടെയും ആലീസ് മാത്യുവിന്റെ മകൻ ഡെൽവിൻ മാത്യുവും തമ്മിലുള്ള വിവാഹം 2022 ജനുവരി 17 തിങ്കളാഴ്ച 11 മണിക്ക് ആ പള്ളിയിൽ വെച്ച് നടത്തുവാനായി തീരുമാനിച്ചിരിക്കുന്നു. വിവാഹ സംഭാവന 10,000 രൂപ. രണ്ടാമതൊരു വിളിച്ചിലുണ്ട്. ഈ പള്ളിയിടവകയിൽ വേളൂർ കളപ്പുരയ്ക്കൽ റിജി കുര്യന്റെയും റീബ റെജിയുടെയും മകൻ കുര്യൻ സാമും, വടവാതൂർ മൊറഫ്രൈം യാക്കോബായ സുറിയാനിപ്പള്ളി ഇടവകയിൽ നമ്പേട്ട് പുതുപ്പറമ്പിൽ വിജയ് കുര്യന്റെയും എസ്തേർ കുട്ടിയുടെയും മകൾ സ്റ്റെഫി എലിസബത്തും തമ്മിലുള്ള വിവാഹം 2022 ജനുവരി 17 3 മണിക്ക് ഈ പള്ളിയിൽ വെച്ച് നടത്തുവാനായി നിശ്ചയിച്ചിരിക്കുന്നു. വിവാഹ സംഭാവന 10,000 രൂപ. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇപ്പോൾ വിശുദ്ധരായ പിതാക്കന്മാരുടെ കബറിങ്കിൽ ധൂപപ്രാർത്ഥന നടത്തുകയാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുക. ഒരുപോലെ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ.
ലൂയാ നിൻ അഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിൻ ദാസൻ ദാവീദിൻ മൂലം കൈമുത്തില്ലാത്തതിനാൽ നിങ്ങൾ വരിവരിയായിട്ട് വന്ന് കാണിക്കയിട്ട് ഹൃദയകരങ്ങളുമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. സ്ത്രീകളെല്ലാം തൽസ്ഥാനങ്ങളിലിരിക്കുക. പുരുഷന്മാര് വരിവരിയായിട്ട് തിക്കും തിരക്കുമില്ലാതെ ഉചിതമായ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് വന്ന് കാണിക്കയിട്ട് വിശുദ്ധ ത്രോണോസിനെ വണങ്ങി പുറത്തേക്ക് ഇറങ്ങണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങി വന്നിട്ടുള്ള ഒരു ദയവായി ഈ ഭാഗത്ത് മുൻപിലേക്ക് കടന്നു വരണം. ദേവാലയത്തിൻ്റെ വലത് ഭാഗത്ത് മുൻപിലേക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങി വന്നിട്ടുള്ളവർ കടന്നു വരണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു.